സ്ത്രീ എമ്മുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിവാദത്തിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധമുണ്ടോ എന്ന് എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ 25 വർഷമായി അദ്ദേഹത്തെ എനിക്കറിയാം. അദ്ദേഹം ഇത്രയും പ്രശസ്തനാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. അന്നു മുതൽ ഇന്നോളം അദ്ദേഹത്തിന് ഏതെങ്കിലും വർഗീയ രാഷ്ട്രീയ മതവർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധമുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അദ്ദേഹത്തെ കാണാൻ വരുന്ന ആരോടും അദ്ദേഹം മതമോ ജാതിയോ ഒന്നും ചോദിക്കാറില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും ചിലപ്പോൾ മതവാദികളും മതേതരവാദികളും മതവർഗീയവാദികളും ഉണ്ടായേക്കാം. അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അങ്ങനെ നോക്കാറില്ല. അപ്പം അത് വെച്ച് അദ്ദേഹത്തെ കുറിച്ച് ചിലത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ എമ്മുമായിട്ട് കൈരളി ചാനലിൻ്റെ ഓഫീസിലേക്ക് 10-20 വർഷം മുമ്പ് ഒന്ന് പോയിരുന്നു. പ്രഭാവർമ്മയെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരാളെ രാവിലത്തെ പരിപാടിയിൽ, രാവിലെ എന്തോ ഒരു പരിപാടിയുടെ പേരുണ്ട്, സുപ്രഭാതം എന്തോ പരിപാടി, അതിൽ ചേർക്കാവോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൈരളിയിൽ വിളിച്ച് പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് പോയി ഇദ്ദേഹമായിട്ട് പോയി. അതൊരു രണ്ട് സ്നേഹിതന്മാർ നടന്നു പോകുന്ന അവസരത്തിലാണ്. അങ്ങനെ ഈ കൈരളിയിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ മതിലിലൂടെയാണ് ഞാൻ SFI-ക്കാരനായിരുന്നപ്പോൾ പോലീസ് എന്നെ ഓടിച്ചപ്പോൾ ഞാൻ ചാടിയത് എന്ന് പറഞ്ഞു. എന്ന് ചിരിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അതൊരു ഇടതുപക്ഷ ബോധം ഇപ്പോഴും ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. പിന്നെ തീർച്ചയായും ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ അധികം സംസാരിച്ചിട്ടില്ല. അദ്ദേഹം EMS-നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിണറായി വിജയനുമായി ശരിക്കൊരു കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ കൂടി സാക്ഷിയാണ്. എൻ്റെ അനുജൻ EM അഷറഫ് ഒരു ദിവസം ദുബൈയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എമ്മിൻ്റെ പുതിയ ആത്മകഥ വന്നിട്ടുണ്ട്, അത് പിണറായി വിജയനെ എത്തിക്കണം, ഒരു കോപ്പി തരുമോയെന്ന് ചോദിച്ചു. ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അഷറഫിൻ്റെ തന്നെ ഒരു പുസ്തകം കോഴിക്കോട് വെച്ച് റിലീസ് ചെയ്യുമ്പം അത് റിലീസ് ചെയ്തത് പിണറായി വിജയൻ എന്ന അന്നത്തെ CPM സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് CV കുഞ്ഞിരാമൻ എന്ന CPM കണ്ണൂർ ജില്ലയിലെ ഒരു നേതാവ്, അദ്ദേഹം ഇപ്പം എമ്മിൻ്റെ കേരളത്തിലെ മുഴുവൻ ഇൻചാർജാണ്, അദ്ദേഹം വന്നു ആ പുസ്തകം പിണറായിക്ക് കൊടുത്തു. പിന്നീടാണ് അദ്ദേഹത്തിന് ഇവിടെ കണ്ണൂരിലൊരു സ്വീകരണം ഞങ്ങളൊക്കെ ചേർന്ന് കൊടുത്തത്. അതിൻ്റെ സ്റ്റേജിൽ ഞാനുണ്ടായിരുന്നു, CV ഉണ്ടായിരുന്നു, എമ്മും, മൂന്ന് പേര്. അപ്പോൾ എമ്മിൻ്റെ അടുത്തിരുത്തി എമ്മിനോട് ഞാൻ ചോദിച്ചു, കണ്ണൂരിലെ കലാപ രാഷ്ട്രീയത്തിൽ സാറിന് എന്തെങ്കിലും ഇടപെടാൻ പറ്റില്ലേ? ഇടപെട്ടാൽ നന്നായിരുന്നു. കാരണം ഒരു രാഷ്ട്രീയമില്ലാത്ത, എന്നാൽ രാഷ്ട്രീയ നേതാവല്ലാത്ത ഒരാൾ ഇടപെടുമ്പോഴേ അതിനൊരു ഊർജം കിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വേദിയിൽ വെച്ചിട്ട് അത് നിങ്ങളോ അല്ലെങ്കിൽ ഞാനോ പറയണ്ട, അതിന് നമുക്കൊരു അവസരം നോക്കാം, ഏതായാലും നിങ്ങളുടെ അഭിപ്രായത്തിന് നന്ദി എന്ന് പറഞ്ഞു. ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ഞാൻ പലതവണ ആലോചിച്ച് വിഷമിച്ചിട്ടുണ്ട്. ഒരു ആത്മീയ നേതാവ്, ഒരു അറിയപ്പെടുന്ന ആൾ, ഇപ്പോൾ അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന നേതാവാണ്, അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഈ കലാപം അല്ലെങ്കിൽ ശത്രുത ഇല്ലാതാക്കാൻ ഒരു ശ്രമം നടത്തിയാൽ എന്താണതിന് തകരാറ്? ആരും ചെയ്യുന്നില്ല, ഒരു ആത്മീയ നേതാവും ചെയ്യുന്നില്ല. ഇപ്പോൾ ബാക്കിയുള്ള ആത്മീയ നേതാക്കന്മാർ ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളിലും ഈ പ്രോബ്ലം പുറത്തേക്ക് കൊണ്ടുവന്ന ആളുകളിലും ഉണ്ടല്ലോ. അവരൊന്നും എന്തേ ഇമാതിരി കലാപത്തെ നിർത്താൻ അവരുടേതായ മാധ്യമം ഉപയോഗിക്കാത്തതും അവരുടേതായ ഫിലോസഫി ഉപയോഗിക്കാത്തതും. ഇദ്ദേഹം മുന്നിട്ടിറങ്ങി. കാരണം അദ്ദേഹത്തിന് വേറെ ഒരാളോടും ചോദിക്കാനില്ല. അദ്ദേഹം വേറെ ഒന്നിൻ്റെയും മെമ്പറല്ല. അദ്ദേഹത്തിന് മത ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ധൈര്യപൂർവ്വം അദ്ദേഹത്തിന് തോന്നുന്നത് ചെയ്യാം. RSS-ൻ്റെ മുഖപത്രമായ ഓർഗനൈസറുമായിട്ട് ശ്രീ എമ്മിന് ബന്ധമുണ്ടെന്ന് അദ്ദേഹം തന്നെ വ്യംഗ്യേന പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ അദ്ദേഹം ജോലി ചെയ്ത സ്ഥാപനമായിരുന്നു അത്. അതിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. പക്ഷേ ദേശാഭിമാനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരനാവണമെന്നോ മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ ജമാഅത്തെ ഇസ്ലാമിക്കാരനാവണമെന്നോ നിർബന്ധമുണ്ടോ? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും ജനത്തിൻ്റെയും TV ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ മുഴുവനും സംഘികളും ജമാഅത്തെ ഇസ്ലാമികളും ആണോ? അല്ല. അവരുടെ വയറ്റുപഴപ്പിന് വേണ്ടി, അന്നത്തെ ആവശ്യത്തിന് വേണ്ടി അവരങ്ങനെ ജോലി ചെയ്യുന്നു. അദ്ദേഹം അങ്ങനെ ജോലി ചെയ്തിരിക്കാനാണ് സാധ്യത. അപ്പോൾ അത് ഒരു ആരോപണമായി കണക്കാക്കുന്നത് ഇന്നത്തെ ഈ ബേസിൽ പിണറായി വിജയൻ്റെയും RSS-കാരുടെയും ഒത്താശക്കാരനായി ഇദ്ദേഹം നിന്നു എന്ന് പറയുന്ന ഇത് ആ ബേസിൽ വെച്ചിട്ടാണ്. പക്ഷേ
ഞാനാണ് ആദ്യമായിട്ട് അദ്ദേഹത്തോട് ഇവിടുത്തെ കാര്യത്തിൽ ഇടപെട്ടൂടെയെന്ന് പറഞ്ഞത്. അദ്ദേഹം അന്ന് ഇടപെട്ടില്ല. പിന്നീട് ഈ മീറ്റിംഗ് കഴിഞ്ഞ് മറ്റൊരു മീറ്റിംഗ് നടന്നപ്പോഴും ഞാൻ സ്റ്റേജിലുണ്ടായിരുന്നു. കണ്ണൂർ വെച്ചാണ് നടന്നത്. അതിലെല്ലാ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു. പി ജയരാജൻ ഉണ്ടായിരുന്നു, പിന്നെ RSS ആളുണ്ടായിരുന്നു, പിന്നെ കോൺഗ്രസിൻ്റെ സതീശൻ പാച്ചേനി ഉണ്ടായിരുന്നു, പിന്നെ ജനസംഘത്തിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു, TCK പത്മനാഭൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കാര്യം ഒരു കാര്യം ചെയ്തതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാതെ അതിനെ RSS കാര്യം RSS ആളായി അദ്ദേഹം വരികയും പിണറായി വിജയൻ മറ്റൊരു ഭാഗത്ത് ഇരിക്കുകയും ചെയ്താൽ നമുക്ക് പറയാം അയാൾ RSS RSS കോൺഗ്രസ്സുകാരും CPM ഒന്നിച്ചിരുന്ന വേദിയിലാണ് അദ്ദേഹം ഇരുന്നത്. അദ്ദേഹം അതിനെ മധ്യസ്ഥം വഹിക്കുക കൂടിയായിരുന്നില്ല. ഓരോരാളുടെ അഭിപ്രായം അറിയായിരുന്നു. ആ അഭിപ്രായം സമന്വയിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു മീഡിയേറ്ററായിട്ട് നിങ്ങളിതൊക്കെ പറയുന്നത് പാലിക്കണം എന്ന് മാത്രം പറയുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയുടേതോ ക്രിസ്ത്യൻ സംഘടനയുടേതോ 100,000 ആളുകളുണ്ടല്ലോ, എന്തേ ഇദ്ദേഹം ചെയ്തതുപോലെ ചെയ്തില്ല? അവരൊക്കെ ശാന്തതയും സമാധാനവും പറയുന്നവരാണല്ലോ. ഈ ഇഷ്യൂ പുറത്ത് കൊണ്ടുവരുന്നത് പോലും കൊണ്ടുവരുന്നവർ പോലും പറയുന്നത് ഞങ്ങൾ സമാധാനക്കാരാണെന്നല്ല, അവരെന്തുകൊണ്ട് മുൻകൈയ്യെടുത്തില്ല? ആ ചോദ്യമുണ്ടല്ലോ. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജാഥ മലപ്പുറത്ത് എത്തുമ്പോൾ മുഴുവൻ മുസ്ലിങ്ങളും അതിൽ ചേർന്നിട്ടുണ്ട്. ET മുഹമ്മദ് ബഷീർ മുന്നിലുണ്ടായിരുന്നു, പിന്നെ KNA കാദറുണ്ടായിരുന്നു, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആനക്കച്ചേരി മൂസ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം ഒരു സൂഫി നൈറ്റൊക്കെ അവിടെ നടത്തിയപ്പോൾ ഞാൻ അതിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹവും ആണ് മലപ്പുറത്തെ ഓർഗനൈസർ, പത്തനംതിട്ടയിലെ ഓർഗനൈസർ കുമ്മനൻ രാജശേഖരനാണെന്ന് കേട്ടപ്പോൾ ഞാൻ ഈ ഓർഗനൈസർ ഇവരോട് ചോദിച്ചു, കുമ്മനൻ രാജശേഖരൻ ഉണ്ടെങ്കിൽ അത് ജനസംഘത്തിൻ്റെ അല്ല BJP ഒരു ഇതായിരിക്കില്ലേ പത്തനംതിട്ടയിൽ നടന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ തന്നെ കണ്ടതല്ലേ, മലപ്പുറത്ത് ലീഗുകാരായിരുന്നല്ലോ കൂടുതൽ, ഒറ്റ കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ ഉണ്ടായിരുന്നില്ല, ലീഗുകാരായിരുന്നു അദ്ദേഹത്തെ കൊണ്ട് നടന്നത്. പാണക്കാട്ടെ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഒരാൾ വന്നല്ലോ, അപ്പോൾ അത് ലീഗിൻ്റെ ആയിരുന്നോ അദ്ദേഹം നടത്തിയത്? ഇമാതിരി ചോദ്യങ്ങളൊന്നും ഇവർ ഈ കലാപം രാഷ്ട്രീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മാധ്യമം പറയില്ല, കാരണം അതവർക്ക് ഡാമേജ് ചെയ്യും. അവരാണ് എല്ലാ സമാധാനക്കാരും, അവരാണ് പിന്നെ എന്താണ് പറയുക, ശാന്തതയുടെ പ്രവാഹന്മാരെന്നൊക്കെ പറഞ്ഞ് സ്നേഹസംഗമമൊക്കെ നടത്താറുണ്ട്. സ്നേഹസംഗമത്തിൽ ഒരു അല്പ സ്നേഹം പോലും, ഞാനൊരു മീറ്റിങ്ങിൽ നമ്മളെ മരിച്ചുപോയ PN ദാസ് മാഷ് പങ്കെടുത്തിട്ട് ഞാൻ അദ്ദേഹത്തെ കൂട്ടാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഇവരുടെ പരിപാടിക്ക് ഒരിക്കലും പങ്കെടുക്കില്ല, കാരണം അവരവസാനം അവരുടെ കാര്യം മാത്രമാണ് പറയുന്നത്, ഒരാൾ അവരുടെ സംഘടനയിൽ നിന്ന് വരും, എന്നിട്ട് അവരുടെ സംഘടനക്ക് ഒരു മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ സ്നേഹസംവാദം ഉണ്ടാക്കുന്നത്. ഞാനതിനെപ്പറ്റി ഒരു കുറിപ്പ് എഴുതിയിരുന്നു, ഏതായാലും എൻ്റെ കുറിപ്പ് കാരണമല്ല പിന്നീട് അവരത് മാറ്റി. അങ്ങനെയുള്ള ആളുകളാണോ ഇതിനെ നിഷേധിക്കുന്നത്? അപ്പോൾ RSS ഇദ്ദേഹം ഒരു RSS പറഞ്ഞിട്ട് അവർക്കൊരു മൈലേജ് കിട്ടാൻ ശ്രമിക്കുമ്പോൾ അവർ ആലോചിക്കുന്നില്ല, സ്വതന്ത്രരായി ചിന്തിക്കുന്നതും ഇദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നവരും കൂടുതലാണ് എന്നത്.